அக்கா இந்த கரை போகல அக்கா அக்கா மதி கழுகியது நீங்க போறீங்க வேணாமா இன்னும் அளவு தூரம் இருக்கு ஆ எத்தாராய் எனக்கு ஆளை காணாம திடுக்காயோ ஆமா മൂർത്തി ഞാനില്ലാതായ നീ എന്ത് ചെയ്യും പറ അപ്പ അമ്മ യാരെയും പാത്തതില്ല ആണാ കടവുള പാത്തിരുക്ക് ഉങ്ക ഉരുവത്തി உங்களுக்காக தான் வந்துட்டு இருக்கேன் நம்ம வேலை முடிக்க வேணாமா കുഞ്ഞുസേ നിന്റെ വാശി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ മൂർത്തി മൂർത്തി അടുത്ത വീട്ടിലെയാ കുഞ്ഞുസേ മോക്ക് പാവയല്ലേ വേണ്ടത് അച്ഛൻ വരുമ്പോ ഉറപ്പായും വാങ്ങിക്കൊണ്ടുവരാം അമ്മയോട് പോയി പണി നോക്കാൻ പറ അമ്മയോട് ഞാൻ മിണ്ടില്ല അച്ഛനും മിണ്ടണ്ട ദേ നിങ്ങൾ ഒരാളാണ് ഇവൾക്ക് വളമച്ചു കൊടുക്കുന്നത് ഓട്ടടി കുഞ്ഞല്ലേ അച്ഛാ വരുമ്പോഴേ എനിക്കൊരു ഐസ്ക്രീം കൂടി വാങ്ങിച്ചു തരണേ എടി ഭയങ്കരി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ സുശീലോ വാ വാ ഇരിക്ക് ഡി ഇതാരെന്ന് മനസ്സിലായോ ഇല്ല ഡി ഞാൻ പറയാറില്ലേ ആ നാണം കുണുങ്ങി സുശീലേ
അവനാണ് ഇവൻ. ജോലിയൊക്കെ ആയോ? ജോലി ജോലി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ അടുത്തൊരു പാരൽ കോളേജ് പഠിപ്പിക്കുക. താമസം അടുത്തൊരു വീട് ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. മോളെവിടെ? ആളെ കാണുന്നില്ലല്ലോ. അവള് ഭയങ്കര നാണക്കാരിയാ. വിശേഷിച്ച് ആര് വന്നാലും ആള് കയറി. മോളവിടെയൊക്കെയാണോ? ഇങ്ങ് വന്നേ. സുന്ദരിക്കുട്ടിയാണല്ലോ. മോളുടെ പേരെന്താ? നല്ല പേരാ കേട്ടോ. ഈ മാമനാണ് മോളെ ഇനി ട്യൂഷൻ എടുക്കാൻ പോകുന്നത്. ഇത് അയാളുടെ ഡയറി അല്ലേ? അവനോട് ഡയറിയും അവൻ മകറക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ കാര്യങ്ങളും അണുവിടെ തെറ്റാതെ പറഞ്ഞാൽ മാത്രമേ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റൂ. അതിനുവേണ്ടിയാ ഞാൻ ഈ മെനക്കെടുന്നതൊക്കെ. അല്ല, എനിക്കിതൊരു മെനക്കേടൊന്നും അല്ല സാറേ. അനുഭവിക്കാനുള്ളതെല്ലാം ഈ കാലം കൊണ്ട് ഞാൻ അനുഭവിച്ചു. എൻ്റെ മാനസിക നില തെറ്റുന്നവരെ എല്ലാവരും എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഇനിയും അതൊന്ന് ഓർത്തെടുക്കാൻ എനിക്ക് വയ്യ. ഈ പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ എല്ലാം എഴുതിയെടുത്തോളാം. നിന്നെ ട്യൂഷൻ പഠിപ്പിച്ചില്ലേ സാർ? അയാൾ നിന്നോട് എന്നാ ചെയ്തേ? പിന്നെ അയാൾ നിന്നെ കൊണ്ടാക്കിയ വീട്ടിലെ കാരണവരുണ്ടല്ലോ, അയാൾ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഒന്ന് വിശദമായിട്ട് പറ. സാറിന് ഇതിൽ നിന്ന് എന്ത് സുഖമാണ് കിട്ടുന്നത്? ആശുപത്രി വിട്ടപ്പോൾ ഈ വാടക വീട് ഏർപ്പാടാക്കി തന്നത് സാറാണ്. സമ്മതിച്ചു, കുറച്ച് കാശും തന്നു. അതിനെനിക്ക് നന്ദിയുണ്ട്. എന്നെ വേറൊന്നിനെ നിർബന്ധിക്കരുത്. ഛേ, നീ കണക്കൊന്നും പറയാറ്. ഈ വീട് തൽക്കാലത്തേക്കാണ്. ഇവിടെ സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാണല്ലേ. സാരല്ലേ, എൻ്റെ ഒരു കസിൻ്റെ വീട് മൂന്നാറിൽ ഒഴിഞ്ഞു കിടക്കുക, നമുക്കങ്ങോട്ട് മാറാം. ഇവനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പുറംപണിക്ക് നടത്താം, അവൻ്റെ കാര്യങ്ങൾ നടന്നു പോകും. എന്താ? എന്ത് അധികാരത്തിൻ്റെ പേരിലായാലും ശരി, സാറിന് ഇങ്ങോട്ട് വരരുത് പ്ലീസ്. നീ വലിയ ശീലാവതി ചമ്മയല്ലേ കേട്ടാ. അക്ക അക്ക എന്നാ ചേച്ചി മാറിയിടാ മോയിലെ തൊട്ടുപോകരുത് അവനെ. ഇവൻ നിന്റെ കൂടപ്പറപ്പൊന്നുമല്ലോ. പ്രാന്താശുപത്രിയിൽ നിന്ന് കിട്ടിയ ഒരു മൊതല്, അന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഈ കഴിവേറിയും കൂടെ ഞാൻ കൂട്ടിയത്. നിന്റെയൊക്കെ ഏർപ്പാട് എനിക്ക് നന്നായിട്ട് അറിയാടി. ഒരക്കനും തമ്പിയും ഇമ്മോറൽ ട്രാഫിക്കിന് രണ്ടിനെയും പിടിച്ച് അകത്തിട്ടാ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. കാണോ കാണോ നിനക്ക്. എന്താ സാറിന്റെ പ്രശ്നം? ഞാൻ മൂന്നാറിലേക്ക് കൂടെ വന്നോ സാർ? ഓക്കെ ആവോ, ഞാൻ വരാം. പക്ഷേ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ എനിക്കൊരു യാത്ര പോകണം, സാറും കൂടെ വരേണ്ടി വരും. അതെ സാറേ, എൻ്റെ കയ്യിലൊരു ടിക്കറ്റ് ഉണ്ട്. ഡേറ്റും ടൈമോ ഒന്നും എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ കൺഫേംഡ് ടിക്കറ്റാണ്. എയ്ഡ്സ്. സാറിൻ്റെ ഡയറിയിൽ ഏതോ ഏമാൻ സമ്മാനിച്ചതാണ്. സാറിന് അത്രയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ വയ്യെങ്കിൽ നമുക്കങ്ങ് പോവാം ഒരുമിച്ച്, ഒരു ടിക്കറ്റിൽ. ഇപ്പോഴാ? അങ്ങ് ദൂരെ ഒരു കാട്ടിൽ ഒരു മാൻകുട്ടി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഒപ്പം അവൾ സന്തോഷത്തോടെ വളർന്നു. പക്ഷേ ഒരു ദിവസം ഒരു ചെന്നായ വേഷം മാറി കലമാനായി അവരുടെ വീട്ടിലേക്ക് വന്നു.
കളവും കളികളും പറഞ്ഞ് അവനവരുടെ കൂട്ടുകാരനായി. ഒരിക്കൽ ഒരു വേനൽ മഴ പെയ്തു തോർന്ന നേരത്ത് അച്ഛനും അമ്മയും പുഴ കടന്ന് പുല്ല് തേടിപ്പോയി. തക്കം പാർത്തിരുന്ന ചെന്നായ മാൻകുട്ടിയുടെ അടുത്തേക്ക് വന്നു. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോയിരിക്കുക. മാമ വന്നാ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ഞാൻ ബുക്ക് എടുത്തിട്ട് വരാം. മാമാ. ആ മോളെ, നമുക്കിന്ന് പഠിക്കുകയൊന്നും വേണ്ട. അച്ഛനും അമ്മയും അവിടെ ഇല്ലാത്തല്ലേ, നമുക്ക് വേറൊരു കഥ പറയാം. മക്കള് വാ, ഇവിടെ ഇരി. വാ, മാമൻ്റെ മടിയിരിക്കും. വാ. അവൻ അവളുടെ പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും തട്ടിത്തെറിപ്പിച്ചു. മാൻകുട്ടി പേടിച്ചു വിറച്ചു. കലമാൻ അലറി വിളിച്ചു. തന്റെ രൂപം മാറി ചെന്നായി. അവൻ അവളുടെ അടുത്തേക്ക് മാൻകുട്ടി കരഞ്ഞുകൊണ്ടു. ചെന്നായി അവളെ കുടഞ്ഞെറിഞ്ഞു കടിച്ചു കീറി അവളുടെ പുസ്തകത്താളുകൾ പോലെ. ഇവിടെ നടന്നതൊക്കെ ആരടുത്തെങ്കിലും പറഞ്ഞാല് ഈ മാമനുണ്ടല്ലോ മോളുടെ അച്ഛനെ അമ്മയും കൊന്നോളെ. അവൾ ആരോടൊന്നും മിണ്ടിയില്ല. ആ പേടിയിൽ അവൾ ചെന്നായിയുടെ ഉപദ്രവം സഹിച്ചു ജീവിച്ചു. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ സത്യങ്ങൾ അച്ഛനും അമ്മയും അറിഞ്ഞു തുടങ്ങിയെന്ന് ചെന്നായിക്ക് മനസ്സിലായി. അവൻ പദ്ധതികളൊരുക്കി പതിയിരുന്നു. അവസരം കിട്ടിയപ്പോൾ ഇരുവരെയും ചതിച്ചു കൊന്നു. പാവം മാൻകുട്ടി, അവളതോടെ പൂർണ്ണമായും അനാഥയായി. പക്ഷെ ചെന്നായ ഒരു രക്ഷകനെ പോലെ അഭിനയിച്ചു. സാറേ, എൻ്റെ അറിവിൽ സുനിലിനെ സ്നേഹിക്കും. ബന്ധുക്കളെന്ന് പറയാൻ വേറെ ആരുമില്ല. അവർക്ക് ഈ ഒരു ദുർഗതി വന്നല്ലോ. സുനിലിൻ്റെ കൂട്ടുകാരെ മാത്രമായിരുന്നില്ല, എൻ്റെ കൂടപ്പിറപ്പായിരുന്നു സാർ. അവൻ്റെ മോളെന്ന് വെച്ചാൽ എൻ്റെ മോളെ പോലെയാണ്. ഞാൻ അവളെൻ്റെ കൂടെ കൊണ്ടുപോയി പൊന്നു പോലെ നോക്കും സാർ. മോളെ, നമുക്ക് പോണ്ടേ? അവൻ പേടിപ്പിച്ചു വിശ്വസിപ്പിച്ചു. മാൻകുട്ടിയുമായി അവൻ്റെ കാട്ടിലേക്ക് മടങ്ങി. കാലം കടന്നുപോയി. ഒരിക്കൽ ചെന്നായ മാൻകുട്ടിക്ക് മറ്റൊരാളെ പരിചയപ്പെടുത്തി. വെളുത്ത് നീണ്ട താടി രോമങ്ങളുള്ളൊരു കരടി. അയാൾ അവളെ സ്നേഹത്തോടെ മോളേന്ന് വിളിച്ചു. അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. വെളുത്ത താടി രോമങ്ങൾക്കിടയിലെ തിളങ്ങുന്ന പുഞ്ചിരി അവൾക്കത് ആശ്വാസം നൽകി. അവൾ ആ കൈകളിൽ മുറുകെ പിടിച്ചു. പക്ഷേ യാത്രയ്ക്കിടയിൽ കരടിയുടെ വെളുത്ത താടി രോമങ്ങൾ ഒഴിഞ്ഞു തുടങ്ങി. അതിൻ്റെ രൂപം മാറി. ചിരിയുടെ അർത്ഥങ്ങൾ മാറി. മാൻകുട്ടി അറപ്പോടെ കരടിയുടെ കൈ തട്ടിമാറ്റി. കരടി അപ്പോഴേക്ക് മറ്റൊരു ചെന്നായായി മാറിയിരുന്നു. അവൾക്ക് ജയിക്കാൻ കഴിയാത്ത വിധം ചെന്നായ അവൾക്ക് മേലൊരു ഇരുട്ടായി പെയ്തിറങ്ങി. പിന്നെ കാലമായ ഇരുട്ടിൽ അവളെ കുറേയേറെ ദൂരം നടത്തിച്ചു. ഒടുവിൽ ആ ഇരുട്ടിലൊരു വെളിച്ചം വന്ന പോലെ മൂന്നാമനും വന്നു. സുന്ദരനായൊരു മാൻ, പക്ഷെ ബുദ്ധിയിൽ അവൻ കുറുക്കനായിരുന്നു. അതുകൊണ്ട് അവൾ അവനെ കുറുക്കനെന്നാണ് വിളിച്ചിരുന്നത്. കുറുക്കൻ മാൻകുട്ടിയോട് തൻ്റെ ഇഷ്ടം പറഞ്ഞു. മാൻകുട്ടി അവനെ വിശ്വസിച്ചു, സ്നേഹിച്ചു. ഒടുവിൽ തൻ്റെ സ്വപ്നങ്ങൾ തേടി കുറുക്കനോടൊപ്പം അവൻ്റെ കട്ടിലേക്ക് അവൾ യാത്ര തിരിച്ചു. പക്ഷെ പാതി വഴിയിൽ വെച്ച് കുറുക്കൻ ഒരു കുറ്റിക്കാട്ടിലേക്ക് ഓടി ഒളിച്ചു. മാൻകുട്ടി അവൻ്റെ പേര് വിളിച്ച് കരഞ്ഞു. പക്ഷെ അത് കേട്ടുവന്നവരാരും കരഞ്ഞില്ല. അവർ ചിരിച്ചു. കുറുക്കൻ എണ്ണിക്കൊടുത്ത കാശിൻ്റെ കണക്കിന് അവളോട് അവർ വിലപേശി. അവൾ വേദനയോടെ കുറുക്കൻ്റെ മുഖം മനസ്സിൽ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൾക്കൊരു ചെന്നായിയുടെ മുഖം മാത്രമേ ഓർമ്മ വന്നുള്ളൂ.
മാനിനും കരടിക്കും കുറുക്കനുമെല്ലാം അവളുടെ മനസ്സിൽ ഒരേ ഒരു മുഖമായിരുന്നു, ചെന്നായയുടെ മുഖം. നീ മിടുക്കനാണല്ലോ. വന്നിട്ടിയാ? എന്നാ സൊന്ന? നീ മിടുക്കനാണല്ലോ. മൂർത്തി, ഞാൻ ചെയ്യേണ്ടത് എന്നെക്കാൾ നന്നായി. ഞാൻ പറഞ്ഞു തന്നതുപോലെ തന്നെ നീ ചെയ്ത്. സാപ്പിട്. ഇങ്ങ പാരു, കറ സുത്തമാക്കിടയാത്. നീ കഴുകി കളഞ്ഞത് നിന്റെ കയ്യിലെ കറ മാത്രമല്ല മൂർത്തി, എൻ്റെ ജീവിതത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന അഴുക്കിനെ കൂടിയാണ്. ഞാൻ തന്ന കാശൊക്കെ കയ്യിലില്ലേ? ഇനി നശിച്ച സ്ഥലത്ത് നിൽക്കണ്ട, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഇല്ലേ? ആമല്ലേ, വാങ്ങ പോകല. അക്ക, അന്ത കഥ ബാക്കി സൊല്ലുങ്ക. ഇത് അവസാനത്തെ, ഇനി ഞാൻ പറയില്ല കേട്ടോ. മാൻകുട്ടി, അവൾ ഓടിക്കൊണ്ടേയിരുന്നു. ഓടി ഓടി അവൾ തളർന്നു, മനസ്സിന്റെ താളം തെറ്റി. അപ്പോൾ ഒരാൾ കഥകൾ തിരഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു, ഒരു കുഞ്ഞു കുതിര. അവനും ഓടുകയായിരുന്നു താളം തെറ്റിയ മനസ്സുമായി. അവർ വേഗം കൂട്ടുകാരായി, കൂടെ പിറപ്പായി. അവൾ അവനോടൊരു കഥ പറഞ്ഞു, ചെന്നായ്ക്കളുടെ കഥ. അവനത് വീണ്ടും വീണ്ടും ചോദിച്ചു. അവൻ്റെ മനസ്സിലെ പകയുടെ ചീളിൽ ചെന്നായ്ക്കളുടെ രൂപം കൊത്തിത്തീരുന്നത് വരെ അവൾ ആ കഥ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ അവൾ പറഞ്ഞത് ചെന്നായ്ക്കളെ വേട്ടയാടുന്ന നായാടികളുടെ കഥയാണ്. അവർ ഒരുമിച്ച് നായാടികളെ പോലെ ചെന്നായ്ക്കളുടെ പിന്നാലെ ഓടി. പക്ഷേ പാതി വഴി മാൻകുട്ടി അവൾ വീണുപോയി. ഓടി ഓടി തളർന്ന കാലുകൾ നിശ്ചലമായി. പക്ഷേ കുതിര, അവൻ നിന്നില്ല, അവൻ ഓടി അവർക്ക് പിന്നാലെ. ചിതറി ഓടിയ ചെന്നായ്ക്കളെ തിരഞ്ഞു പിടിച്ചവൻ കൊന്നു തള്ളി. അങ്ങനെ അവസാന ചെന്നായി മരിച്ചു വീണ ദിവസം അവനൊരു കാഴ്ച കണ്ടു. അങ്ങ് ദൂരെ ദൂരെ ഒരു കാട്ടിൽ പൂമരങ്ങൾക്ക് നടുവിൽ ആ മാൻകുട്ടി. അവളുടെ പാട്ടിന് അവൻ കാതോർത്തു. അതെ, ആ പാട്ടിന് വിജയത്തിൻ്റെ താളം. കണ്ണുകൾക്ക് കഥകളേക്കാൾ തിളക്കം. അവനത് മതിയായിരുന്നു. അത് മാത്രം, ആ മായക്കാഴ്ച മാത്രം.